ഹരീശ്വര ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഈ വരുന്ന 20-ാം തീയതി മുതൽ 24 വരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. 20-ാം തീയതി കൊടിയേറ്റത്തോടെ രാത്രി 6:50 7:20 മധ്യേ നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എളമ്പുലക്കാൾ ആനന്ദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ കൊടിയേറി നടക്കും. അതിനുശേഷം കലവറ നിറക്കൽ. ഈ വർഷത്തെ ഒരു പ്രത്യേകത, അന്ന് കുചേല ദിനം കൂടി ആയതുകൊണ്ട് കുചേല ദിനാചരണം നമ്മൾ അന്ന് നടത്തുകയാണ്. അവിൽ കിഴി സമർപ്പണം ശ്രീകൃഷ്ണന് വളരെ പ്രിയപ്പെട്ടതും ഐശ്വര്യ സമ്പൂർണമായതുമായ അവിൽ കിഴി സമർപ്പണം അതിനുശേഷം ഉണ്ടാവും. അതിൽ നമ്മളെല്ലാ ഭക്തജനങ്ങളെയും പ്രത്യേകം പങ്കുചേരാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹരിക്ഷേത്ര ഭജന സംഘത്തിൻ്റെ ഭജന അന്ന് നടക്കുകയാണ്. അവിടെ നമ്മുടെ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളും അതേപോലെ തന്നെ അല്ലാത്തവരുമായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കളാണ് ആ സംഘത്തിലുള്ളത്. അവരുടെ ഭജന അന്നുണ്ടാവും. 2-ാം ദിവസം പതിവ് പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഗണപതി ഹോമം, അഭിഷേകം മുതലായ നിത്യ പൂജാദി കർമ്മങ്ങൾക്ക് ശേഷം ഉച്ചപൂജ, അതിനുശേഷം ശ്രീവേലി, ദീപാരാധന, വൈകുന്നേരം ഒരു ആത്മീയ സദസ്സ് നമ്മൾ ഈ വർഷം അവിടെ നടത്തുകയാണ്. ക്ഷേത്രാചാരങ്ങളിലെ ശാസ്ത്രീയത എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ സമീപദേശത്തുള്ള ശ്രീ സി വി രാജൻ പെരിങ്ങാടി, ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ സി വി രാജൻ പെരിങ്ങാടി അവർക്ക് ഒരു പ്രഭാഷണം നടത്തുകയാണ് ക്ഷേത്രാചാരങ്ങളിലെ ശാസ്ത്രീയതയെക്കുറിച്ചിട്ട്. അതൊരു ആത്മീയ സദസ്സാക്കി മാറ്റുകയും നമ്മളതിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ഷണം കൂടി നടത്തുകയാണ്. അതിനുശേഷം നമ്മുടെ ദേശത്ത് തന്നെയുള്ള ശ്രീ സദാനന്ദൻ എന്നവരുടെ വീട്ടിൽ നിന്ന് ഒരു നിവേദ്യം വരണം. അതോടെ ആ സമയത്തെ അന്നത്തെ പരിപാടികൾ കഴിയുകയാണ്. പിന്നീട് 3-ാം ദിവസം, അതായത് 22-ാം തീയതി വെള്ളിയാഴ്ച, അന്ന് പതിവ് പോലെ ഉച്ചവരെയുള്ള എല്ലാ പൂജാദി കർമ്മങ്ങൾക്ക് ശേഷം വൈകുന്നേരം ഉച്ചയ്ക്ക് ശാസ്ത്രാർത്ഥ നെയ്യഭിഷേകം, അന്നത്തെ വിശേഷമായിട്ടുള്ളൊരു അഭിഷേകമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ചെയ്യുന്നതാണ് ഈ 11:30 ശാസ്താവിന് അയ്യപ്പന് നെയ്യഭിഷേകം. ഈ ഉത്സവകാലത്ത് മാത്രമുള്ളൊരു പ്രത്യേക വഴിപാടാണത്. അതിൽ മുഴുവൻ ഭക്തജനങ്ങളോട് പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് 11:30. അതിനുശേഷം നമ്മുടെ തന്നെ കമ്മിറ്റി മെമ്പറായ ശ്രീ ചന്ദ്രൻ എന്നവരുടെ മകൻ സുജൽ ചന്ദ്രന്റെ വക ഒരു അന്നദാനം, ഈ വർഷത്തെ അന്നദാനം അന്ന് മാത്രമേ ഉള്ളൂ. മാഹിമുണ്ടോക് ശ്രീ ഹരീശ്വര ക്ഷേത്രം വൈകുണ്ഠ ഏകാദശി മഹോത്സവം 20 മുതൽ 24 വരെ നടക്കും. 20-ന് വൈകുന്നേരം 6:50 7:20 മധ്യേ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ എളമ്പുലക്കാട് ആനന്ദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KP അശോക് അറിയിച്ചു. കലവറ നിറക്കൽ, അവൽക്കിഴി സമർപ്പണം, ഭജന എന്നിവ നടക്കും. 21-ന് രാത്രി 8-ന് നിവേദ്യം വരവ്, 8:30 ആത്മീയ സദസ്സു പ്രഭാഷണം CV രാജൻ മാസ്റ്റർ, 22-ന് ഉച്ച, 11:30 ശാസ്താവിന് നെയ്യഭിഷേകം, 12:30 അന്നദാനം, രാത്രി 8-ന് നിവേദ്യം വരവ്, 8:30 കരേക്ക ഭക്തിഗാനസുത, 23-ന് വൈകുന്നേരം ദീപാരാധന, നാദസ്വരം, ചെണ്ടമേളം, രഥോത്സവം എന്നിവ നടക്കും. 24-ന് രാവിലെ 10-ന് ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവം സമാപിക്കും. ഗണപതി ഹോമ അഭിഷേകം, മലർനിവേദ്യം, പ്രഭാത പൂജ, കളപൻ ചാർത്തൽ, ശ്രീവേലി എഴുന്നള്ളത്ത്, മദ്യാഗ്നപൂജ, കാഴ്ച ശ്രീവേലി, ദീപാരാധന, അത്താഴപൂജ എന്നിവ എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഉത്തമരാജ് മാഹി, VK രാധാകൃഷ്ണൻ, KK പവിത്രൻ, ആനന്ദ് CH അറിയിച്ചു. മേൽശാന്തിയായ ശ്രീധർ ഭട്ട് കൂടെ ആ സമയത്ത് വിശേഷ തന്ത്രിമാരൊക്കെ ഉണ്ടാവും. അവരെല്ലാം ചേർന്ന് നടത്തുന്ന ആറാട്ട് ചടങ്ങാണ് അത്. ഈ 10:30 ചടങ്ങ് നടക്കാം. ആ ചടങ്ങ് കഴിയുന്നതോടെ തന്നെ നമ്മുടെ ഉത്സവം പൂർണ്ണമാവുകയാണ്, കൊടിയിറക്കമാണ്.